ഹലോ ഫ്രണ്ട്സ്, ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്നത് ജീസ്റ്റാറിൻ്റെ പുതിയ വേർഷൻ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. വിത്തൗട്ട് അനൗൺസ്മെൻറ്റ്, അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത ഒരു പാനൽ. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ടും ബാക്കി റിവ്യൂയിലോട്ടും കിടക്കാം. നമുക്കിതുപോലെ ഒരു നല്ല വൃത്തിയായിട്ടുള്ളൊരു കേസിലായിരിക്കും തരുന്നത്. നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കേസിലായിരിക്കും നമുക്കിത് ലഭ്യമാകുന്നത്. അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുതല, നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട് പാനൽ നോക്കുവാണെങ്കിൽ നോർമൽ വരുന്ന എല്ലാത്തിലും പോലെ തന്നെ ഫ്രണ്ട് പാനൽ സെയിം തന്നെ. പിന്നെ സെഗ്മെൻറ്റ് ഡിസ്പ്ലേക്ക് ഇച്ചിരി സൈസ് വലുതുണ്ട് മറ്റേനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ. മറ്റേതാണെങ്കിൽ ചെറുതായിരുന്നു, ഇതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ഐ സി, ബിഗ് ഐ സി വെച്ച് വരുന്ന പുതിയ വെർഷൻ. കൊള്ളാം, കുഴപ്പമില്ലാത്ത ലുക്കും ഡിസൈനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ടൈപ്പ് റിമോട്ടായിരിക്കും. ഈ ടൈപ്പ് റിമോട്ട് പ്രീമിയം കുഴപ്പമില്ല, ആവറേജ് വാല്യൂ ഫോർ മണിക്ക് പറ്റിയ ഒരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇനി ബാക്കി കണക്ഷനിലോട്ട് പോകാം. ആക്സ് എല്ലാത്തിലും പോലെ തന്നെ ആക്സ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട് പവർ സപ്ലൈ ഈ ഒരു കണക്ഷനേ ഉള്ളൂ. മൈക്കിൻ്റെ ഓപ്ഷനൊന്നും ഇതിനകത്ത് വരുന്നില്ല. എഫ് എം ഓപ്ഷനുണ്ട്. നമ്മളെ സാധാരണ പാനലുകൾ സെറ്റ് ചെയ്യുന്നത് പോലെ ഇതിൽ നേരെ സപ്ലൈ എടുത്ത് കൊടുക്കാൻ പാടില്ല, കാരണം ചെറിയൊരു വേരിയേഷനുണ്ട്. ഈ 5 volt എന്ന് എഴുതിയിരിക്കുന്നിടത്ത്, +5 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നെഗറ്റീവാണ് ആക്ച്വലി വരുന്നത്. അപ്പം ഡയറക്റ്റ് ആ ചെറിയ സോക്കറ്റിൽ നമ്മൾ 5 volt എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് ഇനി നോക്കാം. സാധാരണ പാനലിൽ വരുന്നത് പോലുള്ള റെഡ് കളറല്ല, വൈറ്റാണ്. അപ്പോൾ വ്യൂ മീറ്റർ ആയാലും അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡുള്ളൊരു വ്യൂ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. വയറിംഗ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് കാരണം എല്ലാവർക്കും വയറിംഗ് അറിയാമായിരിക്കും. നോർമൽ പാനൽ കണക്ട് ചെയ്യുന്ന പോലെ ഉള്ളു ഇതിലും. മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫോട്ടോയും കൂടെ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പാനലിൻ്റെ വില വരുന്നത് 280 രൂപയാണ് കൊല്ലത്ത് എനിക്ക് കിട്ടുന്ന പ്രൈസ്. ഷോപ്പുകൾ മാറുന്നതനുസരിച്ച് വിലയ്ക്ക് വേരിയേഷൻ വരാം. ഈ ഒരു പാനൽ ഇഷ്ടപ്പെട്ടവർ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാം. യൂട്യൂബിലെ ഒരു തുടക്കക്കാരനായതുകൊണ്ട് വീഡിയോയിൽ കുറേ പോരായ്മകൾ കാണും. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക, നെക്സ്റ്റ് വീഡിയോയിൽ അത് മാറ്റിയെടുക്കുന്നതായിരിക്കും.